സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത് കണക്കിലെടുത്ത് സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. രോഗവ്യാപനം കൂടുന്ന സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരമുണ്ട്. ബസ്സുകളിൽ നിന്നുള്ള യാത്രയും അനുവദിക്കില്ല. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ പരിശോധന വ്യാപകമാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 30 വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കടകൾ രാത്രി 9 മണിവരെ മാത്രമേ പ്രവർത്തിക്കാവൂ. അടച്ചിട്ട ഹാളുകളിൽ നടക്കുന്ന വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലും പരിപാടികളിലും പരമാവധി 100 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ. തുറസായ സ്ഥലങ്ങളിലാണെങ്കിൽ 200 പേർ വരെയാകാം. നിശ്ചിത പരിധിയിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കണമെങ്കിൽ 72 മണിക്കൂറിനുള്ളിലെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. വിവാഹം, മരണാനന്തര ചടങ്ങ്, സാംസ്കാരിക പരിപാടി, കായിക പരിപാടി, ഉത്സവങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇത് ബാധകമായിരിക്കും. ഇഫ്താർ പരിപാടികൾ പോലുള്ളവ കഴിവതും ഒഴിവാക്കണം. ഏതുതരം ചടങ്ങുകളും പരിപാടികളും 2 മണിക്കൂറിനകം അവസാനിപ്പിക്കണം. പരിപാടികളിൽ കഴിവതും ഭക്ഷണം വിളമ്പൽ ഒഴിവാക്കണം. പാഴ്സലോ ടേക്ക് അവേ രീതിയോ സ്വീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. വിഷു ആഘോഷങ്ങൾ കഴിയുന്നതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കേരളത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. കോവിഡിന്റെ കണക്കിൽ ഇന്ത്യയും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച് മുന്നോട്ടു പോവുകയാണ്. പ്രതിദിന രോഗികളുടെ എണ്ണം 1.5 ലക്ഷം വരെയായി. ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാരും കാണുന്നത്. അതിശക്തമായ നടപടികൾ വേണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി ദുരന്ത നിവാരണ വകുപ്പ് ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങളുടെ വിശദാംശങ്ങളും ഉത്തരവിൽ പറയുന്നു. ഈ മാസം 30 വരെയാണ് നിയന്ത്രണങ്ങൾ. നിലവിലെ രോഗവ്യാപനത്തിന്റെ തോത് പിടിച്ചു നിർത്താനായില്ലെങ്കിൽ അടുത്ത മാസത്തോടെ കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കേണ്ടതായി വരും. May 2 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനമാണ്. വിജയാഹ്ലാദങ്ങൾ ജനക്കൂട്ടമായി മാറിയാൽ ആശങ്ക കൂടും. ഇത് ഒഴിവാക്കാനുള്ള നിർദ്ദേശവും രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപിൽ വെക്കും. പ്രതിദിന കേസുകൾ 10,000 കടക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ഈ മാസം അവസാനം വരെ കർശന നിയന്ത്രണം തുടരും. അടച്ചിട്ട ഹാളുകളിൽ നടക്കുന്ന വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലും പരിപാടികളിലും പരമാവധി 100 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ. തുറസായ സ്ഥലത്താണെങ്കിൽ 200 പേർ വരെയാകാം. നിശ്ചിത പരിധിയിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കണമെങ്കിൽ 72 മണിക്കൂറിനുള്ളിലെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. വാക്സിൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അധികമായി പങ്കെടുക്കാം. പരിശോധന വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ നേരിയ കുറവുണ്ടായി. 10.53% ആണ് ഇന്നലെയുള്ള കണക്ക്. 73,441 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 7,515 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച 45,417 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ TPR 12.53%. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 1,000-ലേറെ പോസിറ്റീവുമായി കോഴിക്കോട് ജില്ലയായിരുന്നു ഒന്നാമത്. ഇന്നലെ 1,000 കടന്ന് ഒന്നാമത് എറണാകുളം ജില്ലയാണ്. 1,162. രണ്ടാമത് കോഴിക്കോട്, 867. കോവിഡ് ബാധിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. ലക്ഷണങ്ങളൊന്നും ഇതുവരെയും ഇല്ല. മുഖ്യമന്ത്രിക്ക് നാളെ വീണ്ടും കോവിഡ് ടെസ്റ്റ് നടത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ആരോഗ്യനിലയും പുരോഗതിയുണ്ട്. കോവിഡിനൊപ്പം അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചിരുന്നു. ഇന്ന് മുറിയിലേക്ക് മാറ്റാനാകുമെന്ന് സൂപ്രണ്ട് MS ഷർമത് വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.